ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്ന ഹർഗർ തിരംഗയ്ക്ക് രാജ്യത്ത് നാളെ തുടക്കമാകും. വീടുകളിലും സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 വരെ ദേശീയ പതാക ഉയരും. വീടുകളിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ ഈ 3 ദിവസം രാത്രി താഴ്ത്തേണ്ടതില്ല. ഫ്ളാഗ് കോഡിലെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചാകണം ദേശീയ പതാക ഉയർത്തേണ്ടത്. കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി തുടങ്ങി എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ട് നൂൽക്കുന്നതോ നെയ്തതോ മെഷീനിൽ നിർമ്മിച്ചതോയ ദേശീയ പതാക ഉപയോഗിക്കാം. ദീർഘ ചതുരാകൃതിയിൽ പതാകയുടെ നീളവും വീതിയും തമ്മിലെ അനുപാതം 3:2 ആയിരിക്കണം. ഹർഗർ തിരംഗ അഭിയാനിലെ ജനങ്ങളുടെ ആവേശകരമായ പങ്കാളിത്തം ശ്രദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനങ്ങളുടെ താൽപര്യം രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതീകവൽക്കരിക്കുന്നതാണെന്ന് മോദി ട്വിറ്ററിൽ പറഞ്ഞു. ഇത് അമൃതകാലത്തിൽ രാജ്യത്തെ പുതിയ ഉയരത്തിൽ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഹർഗർ തിരംഗ യുവസമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഭാരതീയർ നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ യുവജനങ്ങൾക്കിടയിൽ മഹനീയ സ്ഥാനത്തിന് അർഹനാക്കിയതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേന്ദ്രത്തിന്റെ അഗ്നിപഥ് പദ്ധതിയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ ഇതിനകം എൻറോൾ ചെയ്തതായും ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഗവൺമെന്റ്, പൊതുമേഖല, സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വസതികളിൽ ദേശീയ പതാക ഉയർത്തണമെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് അഭ്യർത്ഥിച്ചു. ഹർഗർ തിരംഗയ്ക്ക് ഉപയോഗിക്കുന്നതിനായി കുടുംബശ്രീ മുഖേന ദേശീയ പതാകയുടെ നിർമ്മാണവും വിപണനവും ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഇന്നലെ 16,561 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 18,053 പേർ കോവിഡ് മുക്തരായി. 123,535 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 526,928 പേർ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചു. ഇതുവരെ 207,47,19,034 പേർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കോവിഡ് കരുതൽ ഡോസായി കോർബിവാക്സ് ഇന്നു മുതൽ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ലഭ്യമാകും. 10 കോടി വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചതായി നിർമ്മാതാക്കളായ ബയോളജിക്കൽ ഈ കമ്പനി അറിയിച്ചു. കോവിൻ ആപ്പ് വഴിയും പൊതു സ്വകാര്യ വാക്സിൻ കേന്ദ്രങ്ങളിൽ നേരിട്ടും കോർബിവാക്സ് ലഭ്യമാകും. GST അടക്കം 250 രൂപയാണ് ഒരു ഡോസിന്റെ വില. എന്നാൽ വാക്സിൻ എടുക്കുന്നയാൾ നികുതികളും മറ്റു ചെലവുകളും ഉൾപ്പെടെ 400 രൂപ നൽകണം. ഗ്രാമീണ സഹകരണ ബാങ്കുകളുടെ ദേശീയ സമ്മേളനം കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സഹകരണ മന്ത്രാലയവും സംസ്ഥാന സഹകരണ ബാങ്കുകളുടെ ദേശീയ ഫെഡറേഷനും സംയുക്തമായാണ് ഒരു ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ തീരദേശ സംസ്ഥാനങ്ങൾക്കായി 20,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ അറിയിച്ചു. മീൻപിടുത്തക്കാർക്ക് പ്രയോജനകരമായ പദ്ധതികളും ബന്ധപ്പെട്ട മേഖലയിലെ സ്ത്രീകളെ ശാക്തീകരിക്കാൻ ആവശ്യമായ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം തൂത്തുക്കുടിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക ഗജദിനം. ലോകത്ത് ആനകളുടെ എണ്ണം കുറയുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് എല്ലാ വർഷവും August 12 ലോക ഗജദിനമായി ആചരിക്കുന്നത്. വനത്തിലെ ആനകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും അവയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഗജദിനത്തോടനുബന്ധിച്ച ആഘോഷ പരിപാടികൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഇന്ന് രാവിലെ തേക്കടിയിൽ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രാവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് സന്ദർശിക്കും. പുതുതായി സ്ഥാപിച്ച മൾട്ടി ഡിസിപ്ലിനറി സെന്ററുകളുടെ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ഇന്റർനാഷണൽ ഹാൾ ഓഫ് റെസിഡൻസിന് തറക്കല്ലിടും. അന്താരാഷ്ട്ര സെമിനാറും മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങളുമായി ബന്ധപ്പെട്ട സാംസ്കാരികവും നിയമപരവുമായ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ലക്ഷ്യമിട്ടാണ് 2000 മുതൽ എല്ലാ വർഷവും August 12 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നത്. തലമുറകൾ തമ്മിലെ ഐക്യദാർഢ്യം, എല്ലാ പ്രായക്കാർക്കുമായി ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന യുവ സംവാദ് ഇന്ത്യ അറ്റ് 2047 ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അനുരാഗ് താക്കൂർ, നിസിത് പ്രമാണിക് എന്നിവർ പങ്കെടുക്കും. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴുന്നു. ഇടുക്കിയിൽ 5 ഷട്ടറുകളിൽ 2 എണ്ണവും മുല്ലപ്പെരിയാറിൽ 4 ഷട്ടറുകളും അടച്ചു. ബാണാസുര സാഗർ ഡാമിലെ ഇന്നലെ ഉച്ചയ്ക്ക് അടച്ച 4-ാം ഷട്ടർ രാവിലെ വീണ്ടും തുറന്നു. റൂൾ നിരപ്പിനേക്കാൾ ജലവിധാനം ഉയർന്നതിനെ തുടർന്നാണ് നടപടി. തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. ജില്ലകളിൽ രാവിലെ 9 അതിനുശേഷമോ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും.
ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ വൈകിട്ട് കണ്ണൂരിൽ തിരംഗയാത്ര ബൈക്ക് റാലി നടത്തും. ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിൽ ആസാദിക്ക് ഗൌരവ് പദയാത്ര ഇന്നാരംഭിക്കും. ഉച്ചകഴിഞ്ഞ് മട്ടന്നൂർ ഉരുവച്ചാലിൽ ജാഥ കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് മട്ടന്നൂരിൽ സമാപന പൊതുയോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സെമിനാർ നാളെ വൈകിട്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ ചുമർ ചിത്രങ്ങൾ ഒരുക്കുന്ന ഫ്രീഡം വാൾ പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം ഗവൺമെന്റ് സംസ്കൃത കോളേജ് ക്യാമ്പസിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഇന്ത്യയാകും ലോകത്തെ നയിക്കുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ദേശീയ പതാക വീടുകളിൽ ഉയർത്താൻ മുഖ്യമന്ത്രിയും സി പി ഐ എമ്മും എടുത്ത നിലപാട് മികച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു. യുവമോർച്ച സംഘടിപ്പിച്ച തിരംഗയാത്രയുടെ സമാപനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി അമൃതവർഷ ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഫ്രീഡം ടോക്സ് പ്രഭാഷണ പരമ്പരയ്ക്ക് കോഴിക്കോട് തുടക്കമായി. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പന്നിപ്പനി സ്ഥിരീകരിച്ച് വിപണനവും ഉപഭോഗവും പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഇറച്ചിക്കാവശ്യമായ പന്നികളെ ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. കണ്ണൂർ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച പന്നികളുടെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. 213,532 പേർ പ്ലസ് വൺ ആദ്യഘട്ട പ്രവേശനം നേടിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഇതിൽ സ്ഥിരം പ്രവേശനം നേടിയവർ 119,475, താൽക്കാലിക പ്രവേശനം നേടിയവർ 94,057 ആണെന്നും മന്ത്രി പറഞ്ഞു. അർഹരായ എല്ലാവർക്കും പ്രവേശനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. പഴയ ഖാദിയല്ല പുതിയ ഖാദി എന്ന സന്ദേശവുമായി കാക്കി നിറത്തിൽ ഖാദി തുണി പുറത്തിറക്കി. കണ്ണൂർ പയ്യന്നൂർ ഖാദി കേന്ദ്രമാണ് കാക്കി തുണി നെയ്തെടുത്തത്. കാക്കി ഖാദിയാവും ഇനി പയ്യന്നൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ യൂണിഫോം. തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന പാതയ്ക്ക് സമാന്തരമായി നിർമ്മിച്ച 400 മീറ്റർ പാത കമ്മീഷൻ ചെയ്തു. പ്രധാന പാതയിലെ ട്രെയിനുകളുടെ സർവീസിനെ ബാധിക്കാതെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഇത് സഹായകമാകും. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന കണ്ണൂർ ജില്ലാതല സമിതി 48,79,00,000 രൂപയുടെ പദ്ധതികൾ പരിശോധിച്ച് ശുപാർശ ചെയ്തു. ജില്ലയിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കണ്ണൂർ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളാണ് യോഗം പരിശോധിച്ചത്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മാസം 20-ന് നഗരസഭാ പരിധിയിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടുകൂടിയ അവധി ബാധകമായിരിക്കും. മന്ത്രി ടി എം തോമസ് ഐസക് ഇഡിക്കു മുന്നിൽ ഹാജരാവാത്തതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ വിദേശത്തുനിന്ന് കടമെടുക്കാൻ പാടില്ലെന്നും നിയമവിരുദ്ധമായി കടമെടുത്തത് ഫെമ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് ആരോപിച്ചു. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ കെ ജോർജ് കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. പബ്ലിക് ഫിനാൻസിലും കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലും രാജ്യത്തെ വിദഗ്ധരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3-ന് യു സി കോളേജ് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ നടക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ തിരുവനന്തപുരം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇന്നു മുതൽ 15 എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആസാദിക്ക അമൃത് മഹോത്സവ് ഹർ ഘർ തിരംഗ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കും. വൈകിട്ട് 5-ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി സംബന്ധിക്കും. പ്രഥമ ഖേലോ ഇന്ത്യ അണ്ടർ 16 വനിതാ ഹോക്കി ലീഗ് ഈ മാസം 16-23 ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടക്കും. 8-ാമത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് കോടഞ്ചേരി പുലിക്കയത്ത് തുടക്കമായി. വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.